നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സുബിൻ സുഗത്. അസ്ഥി അർബുദം അഥവാ ബോൺ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഓർത്തോപെഡിക് ഓങ്കോ സർജൻ ആണ്. എന്താണ് ബോൺ ക്യാൻസർ? നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ജനിക്കുമ്പോൾ അത് ഇന്ന സമയത്ത് മരിക്കുമെന്നൊരു പ്രോഗ്രാം സെൽ ഡെത്ത് അല്ലെങ്കിൽ അപ്പോപ്റ്റോസിസ് ഉണ്ട്. ചില സെല്ലുകൾക്ക് ഇതിനെ മറികടക്കാനുള്ള കഴിവ് കിട്ടുന്നു. പല റീസൺസും കാണാം അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ അസ്ഥിയിൽ വളരുന്ന ഈ ചില സെല്ലുകൾ ഈ സ്വയം മരണം ഓവർകം ചെയ്തിട്ട് വലുതാകുന്നതാണ് അസ്ഥി അർബുദം അഥവാ ബോൺ ക്യാൻസർ എന്ന് പറയുന്നത്. ബോൺ ക്യാൻസർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബിനൈൻ അല്ലെങ്കിൽ മലിഗ്നൻറ്റ്. ബിനൈൻ ക്യാൻസർ എന്ന് പറയുന്നത് രോഗിയുടെ ജീവൻ ആപത്തില്ലാത്ത തരത്തിലുള്ള മുഴകളാണ്. മുഴ കാണും, പക്ഷേ രോഗിയുടെ ജീവൻ ആപത്തില്ല. മലിഗ്നൻറ്റ് ബോൺ ട്യൂമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് രോഗിയുടെ ജീവനെ ബാധിക്കുകയും അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉള്ള തരത്തിലുള്ള തരം ട്യൂമറുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബോൺ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണ തട്ടോ മുട്ടോ ഉണ്ടാകുന്ന വേദന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പോകും. അങ്ങനെ മാറാത്ത വേദന, റെസ്റ്റ് എടുക്കുമ്പോഴുള്ള വേദന, ശരീരത്തിൽ കാണുന്ന മുഴകൾ, തൻ്റെ സൈസ് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കേണ്ടതാണ്. എന്താണ് ബോൺ ക്യാൻസറിൻ്റെ ചികിത്സ? ഈ ബോൺ ക്യാൻസറിൻ്റെ ചികിത്സയിൽ ഏറ്റവും അത്യാവശ്യം അത് എന്ത് തരത്തിലുള്ള മുഴയാണെന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ബിനൈൻ ബോൺ ട്യൂമർ ആണെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതിയും മലിഗ്നൻ ബോൺ ട്യൂമറിൻ്റെ ചികിത്സാ രീതിയും വ്യത്യാസമാണ്. അപ്പോൾ ബേസിക്കലി നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കണ്ട് ഡോക്ടറെ കണ്ടിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കും. ആ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉദ്ദേശം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്ത് തരത്തിലുള്ള മുഴയാണെന്നുള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ലൈക്ക് ആ കയ്യോ കാലിൻ്റെ എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കുക. അതിനുശേഷം അത്യാവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഇതിൽ നമുക്കൊരു ഉദ്ദേശം ഐഡിയ കിട്ടും എന്താ ഏത് തരം അസുഖത്തിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഡെഫിനറ്റായിട്ട് ഡയഗ്നോസ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ടിഷ്യൂ എടുത്ത് മൈക്രോസ്കോപ്പിനടിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത്. ബയോപ്സി ഒരു സിമ്പിൾ ടെസ്റ്റ് ആണെങ്കിൽ പോലും ബയോപ്സി നേരെ ചെയ്തില്ലെങ്കിൽ പിന്നെയുള്ള ഡെഫിനറ്റ് സർജറിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇത് യൂഷ്വലി ഇത് ക്യാൻസർ റുട്ടീനിൽ ട്രീറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സിൽ ചെന്ന് ബയോപ്സി എടുക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഒരു ബയോപ്സി എടുത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ തുറന്നാണ് ബയോപ്സി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ നീഡിൽ ബയോപ്സി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടെക്നിക്കിൽ നമുക്ക് ടിഷ്യൂ എടുത്ത് കൊടുക്കാൻ പറ്റും. നമുക്കൊരു എക്സ്പേർട്ട് പത്തോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ടിഷ്യൂ വെച്ച് കറക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ബയോപ്സി റിപ്പോർട്ടിൻ്റെ അകത്തൊരു ബിനൈൻ ട്യൂമർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ചികിത്സാ രീതി അത് തുറന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്ത് ബോൺ ഗ്രാഫ്റ്റോ ബോൺ സിമെൻറ്റോ ആവശ്യമുണ്ടെങ്കിൽ പ്ലേറ്റോ വെച്ച് ഫിക്സ് ചെയ്യുന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി. പക്ഷേ മറ്റതാണെങ്കിൽ മലിഗ്നൻ ബോൺ ട്യൂമേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് മലിഗ്നൻ ബോൺ ട്യൂമേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ രോഗിയുടെ ജീവൻ ആപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള മുഴകളാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് മലിഗ്നൻ ബോൺ ട്യൂമറെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു ബോൺ സ്കാൻ ആൻഡ് സി ടി ചെസ്റ്റ് എടുത്തു നോക്കണം. സാധാരണ അത് ലങ്സിലോട്ടും മറ്റ് അസ്ഥികളിലോട്ടുമാണ് സാധാരണയായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. കീമോതെറപ്പിയാണ് മലിഗ്നൻ ബോൺ ട്യൂമേഴ്സിൻ്റെ മെയിൻ ചികിത്സ. അപ്പോൾ കീമോതെറപ്പി എടുത്തതിന് ശേഷമായിരിക്കും ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ചെയ്യുക. രണ്ടോ മൂന്നോ സൈക്കിൾ കീമോതെറപ്പി കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ വീണ്ടും കീമോതെറപ്പി കാണും. ഏതെങ്കിലും പ്രായത്തിലാണ് ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ അത് രണ്ട് പ്രായത്തിലാണ്. ഒന്ന് കുട്ടികളിൽ 10-20 വയസ്സിനുള്ള കുട്ടികൾക്കും അല്ല പിന്നെ പ്രായമായുള്ളവർക്കും. പക്ഷേ പ്രായമായുള്ളവരിൽ കാണുന്നത് സെക്കൻഡറി ബോൺ ട്യൂമേഴ്സാണ്. എന്ന് വെച്ചാൽ ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുക. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ തൈറോയ്ഡ് ക്യാൻസർ. അതിൽ നിന്നുള്ള കോശങ്ങൾ സ്പ്രെഡ് ചെയ്ത് അസ്ഥിയിലോട്ട് വരിക തന്നെയാണ് സെക്കൻഡറി ബോൺ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പം ഈ മലിഗ്നൻ ബോൺ ട്യൂമർ വന്ന് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് കീമോതെറപ്പി കഴിഞ്ഞാണ് നമ്മൾ സർജറിക്ക് എടുക്കുന്നത്. എന്താണ് നമ്മുടെ സർജിക്കൽ ഓപ്ഷൻസ്? പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ വന്ന കയ്യോ കാലോ മുറിച്ച് മാറ്റുന്നത് അത് ആംബുട്ടേഷനായിരുന്നു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ. പക്ഷേ ഇപ്പം നമ്മുടെ ഇത് ഇമേജിംഗ് മൊഡാലിറ്റീസ് ലൈക്ക് എം ആർ ഐ സി ടി സ്കാനൊക്കെ വന്നതോടെ നമുക്ക് കറക്റ്റായിട്ട് ട്യൂമറിൻ്റെ എക്സ്റ്റൻഡ് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ മരുന്ന് ചികിത്സ കീമോതെറപ്പി പാർട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ സർജിക്കൽ സ്കിൽസ് പണ്ടത്തേക്കാൾ വളരെ വ്യത്യാസമുണ്ട് ഇപ്പം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ക്യാൻസർ ബാധിച്ച അസ്ഥി മുറിച്ചു മാറ്റി അതിന് പകരം ഇംപ്ലാൻറ്റ് സ്റ്റീലിലോ ടൈറ്റാനിയത്തിലോ ഇംപ്ലാൻറ്റ് ഇട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ലിംബ് സാൽവേജ് സർജറി, ലിംബ് പ്രിസർവിങ് സർജറി എന്ന് പറയുന്നത്. കുട്ടികളെ സാധാരണ ഇത് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേറ്റ് ചെയ്യാത്ത കാല് നോർമലി നീളം വയ്ക്കും. ഈ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്യൂമർ മാറ്റുന്നതോടെ ആ കാലിൻ്റെ ഗ്രോത്ത് സെൻറ്റർ മാറ്റുന്നതുകൊണ്ട് ആ ഓപ്പറേറ്റ് ചെയ്ത കാലിന് ചിലപ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ നീള വ്യത്യാസം വരും. പക്ഷേ അതിപ്പം അത് ഓവർകം ചെയ്യാൻ നമുക്ക് ഈ നീളം കൂട്ടാൻ പറ്റുന്ന എക്സ്പാൻഡബിൾ ഇംപ്ലാൻസും ഇപ്പം അവൈലബിൾ ആണ്. മറ്റൊരു നൂതന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ക്യാൻസർ ബാധിച്ച എല്ല് പുറത്തെടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഹൈ ഡോസ് റേഡിയോതെറപ്പി അതായത് എക്സ്ട്രാ കോർപ്പറൽ റേഡിയോതെറപ്പി കൊടുത്തിട്ട് അതേ എല്ല് തന്നെ തിരിച്ച് അസ്ഥി തിരിച്ച് പ്ലേറ്റും സ്ക്രൂവും വെച്ച് ഫിക്സ് ചെയ്യുന്ന ടെക്നിക്കുണ്ട്.
അതാകുമ്പോൾ നമുക്ക് പേഷ്യൻ്റ് ജോയിൻ്റ് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാ തവണയും പ്രാക്ടിക്കൽ ആണെന്ന് പറയാൻ പറ്റില്ല. ട്യൂമറിൻ്റെ എക്സ്റ്റെൻഡ് അനുസരിച്ച് ആയിരിക്കും നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കീമോ കഴിഞ്ഞതിൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീർന്നെന്ന് വിചാരിക്കരുത്. വളരെ ക്ലോസ് ഫോളോ അപ്പ് വേണം. പേഷ്യൻ്റ് എല്ലാ 3 മാസവും വന്ന് കയ്യോ കാലോ ഓപ്പറേറ്റ് ചെയ്ത കയ്യോ കാലിൻ്റെ എക്സ്റേയും നെഞ്ചിൻ്റെ എക്സ്റേ എടുത്ത് നോക്കണം. വർഷത്തിൽ ഒരിക്കൽ ആവശ്യമുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം. അറ്റ്ലീസ്റ്റ് ഫോർ ഫസ്റ്റ് 2 ഇയേഴ്സ് എല്ലാ 3 മാസത്തിൽ ഒരിക്കൽ, പിന്നെ 6 മാസത്തിൽ ഒരിക്കൽ, 5 വർഷം വരെയെങ്കിലും ക്ലോസ് ഫോളോ അപ്പിൽ വേണം. പക്ഷേ പണ്ട് 20% ആയിരുന്ന 5 ഇയർ സർവൈവൽ റേറ്റ് ഇപ്പോൾ നമ്മുടെ കീമോതെറപ്പിയുടെയും ഇത് സർജിക്കൽ ടെക്നിക്സിൻ്റെ വ്യത്യാസം കാരണം ഒരു 50-60% വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിൻ്റെ ബോൺ ക്യാൻസർ സംശയം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് കറക്റ്റ് ഡയഗ്നോസിസ്, എന്നിട്ട് മാത്രമേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ.